വയനാട് പാർലമെന്റ് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി ആലി രാജ തിരുവമ്പാടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. ആനക്കാമ്പൊയിൽ നിന്നും ആരംഭിച്ച പര്യടനം മുഖം നെടുമങ്ങാട് സമാപിച്ചു. ഇടതുമുന്നണി നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചിരുന്നു. വയനാട് പാർലമെന്റ് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി ആനിരാജയാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ പര്യടനം നടത്തിയത്. നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും, മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം തുടങ്ങിയ വാക്കുകളെ ഹർഷാരവത്തോടെയാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ ജനക്കൂട്ടം ഏറ്റുവാങ്ങുന്നത്. വന്യജീവി ആക്രമണം, രാത്രിയാത്രാ നിരോധനം, ചുരത്തിൽ അനുഭവപ്പെടുന്ന ഗതാഗത പ്രശ്നം തുടങ്ങി ഏറെക്കാലമായി വയനാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കണമെന്നും അതിനുള്ള പരിശ്രമം ഒന്നിച്ചു ചേർന്ന് നടത്തണമെന്നും ആനിരാജ നിർദ്ദേശിച്ചു. കൊടുംചൂടും കഠിനവെയിലും അവഗണിച്ചാണ് നിരവധി പേർ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. ആനക്യാമ്പോയിൽ നിന്ന് ആരംഭിച്ച പര്യടനം രാത്രി ഏറെ വൈകിയാണ് മുക്കം നഗരസഭയിലെ നെടുമങ്ങാട് സമാപിച്ചത്. ഇതിനിടയിൽ ചില മരണ വീടുകൾ സന്ദർശിക്കാനും മുൻ എം എൽ എ മത്തായി ചാക്കോയുടെ തിരുവമ്പാടിയിലെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താനും ആനിരാജ സമയം കണ്ടെത്തി. ലിൻഡോ ജോസഫ് എം എൽ എ, അഡ്വക്കേറ്റ് പി ഗവാസ്, ടി വിശ്വനാഥൻ, വി കെ വിനോദ്, കെ മോഹനൻ, പി കെ കണ്ണൻ, ടാർസൻ ജോസ്, ടി എം ജോസഫ് എന്നിവർ അനുഗമിച്ചു. ഇടത് നേതാക്കളായ ഇ രമേശ് ബാബു, നാസർ കോളായി, ജോണി എടച്ചേരി, ജോളി ജോസഫ്, കെ ഷാജികുമാർ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.